ഇടുക്കിയിലെ വന്യജീവി ആക്രമണം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചാ വിഷയമാകുന്നു. മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഭൂപ്രശ്നങ്ങൾ, പട്ടയം, കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവ് തുടങ്ങിയവയാണ് കൂടുതൽ ഉയർത്തിക്കാട്ടിയിരുന്നത് എങ്കിൽ ഇത്തവണ വന്യമൃഗശല്യം തന്നെയാകും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പ്രധാന കുന്തമുന. ജനപ്രതിനിധികളും നാട്ടുകാരുമെല്ലാം വന്യജീവി ആക്രമണത്തെ ഊന്നിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പ്രതികരിക്കുന്നത്. കാട്ടാനക്കലിയിൽ ദിനംപ്രതി ജനങ്ങളുടെ ജീവൻ പൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ കാട്ടുപന്നി, കാട്ടുപോത്ത്, കുരങ്ങ് തുടങ്ങിയവയുടെ ശല്യവും രൂക്ഷമായി വരികയാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ വന്യജീവി ആക്രമണത്തിൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടത് ഇടുക്കി ജില്ലയിലാണ്. മൂന്നാറിൽ തിങ്കളാഴ്ച രാത്രി ഓട്ടോ ഡ്രൈവർ സുരേഷ് കുമാർ കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പ്രശ്നക്കാരായ കാട്ടാനകളെ പിടിച്ചുപാട്ടണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് MP നടത്തിയ നിരാഹാര സമരം വലിയ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് കളം ഒരുക്കിയിരുന്നു. വന്യമൃഗശല്യം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയാക്കി മാറ്റാനാകും UDF ശ്രമിക്കുക. കാരണം ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷ മുന്നണിയെ 2014-21 ഇവിടെ അധികാരത്തിൽ ആളുകൾ കയറ്റിയത്. ഇന്നേറെ സങ്കീർണമാണ് ഇപ്പോൾ കാട്ടാന വന്യമൃഗങ്ങളുടെ ശല്യം. ഇത് പരിഹരിക്കപ്പെടേണ്ടത്, ഇതെന്ത് മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത് പരിഹരിക്കപ്പെടാതെ എന്തും ആരെങ്കിലും മരണപ്പെടുമ്പോൾ മാത്രം ഒരു പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്ന സാഹചര്യം മാത്രം തുടരുന്നത് ശരിയാണ്. ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ആളുകളും CPMO ആളുകളും ഒക്കെ സമരം ചെയ്യുക, ആർക്കെതിരാണ് സമരം ചെയ്യുന്നത്? ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കുകയും നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടതും ചെയ്യേണ്ടത് സർക്കാരാണ്. ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഏതെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ് ഇതിന്റെ കാരണക്കാര്.